അമ്മവേ ഉണ്ടോ ഒന്നും കേട്ടോ, അമ്മതേ ഒരു ചക്കയൊക്കെ ആയിട്ടാണ് നിക്കണ്. ഇപ്പൊ എല്ലായിടത്തും ചക്കയുടെ സമയാണ്, ഇടിയ ചക്കയൊക്കെ ഇപ്പൊ എല്ലായിടത്തും ആയിട്ടുണ്ടാവില്ലേ, വീടുകളിലൊക്കെ ആയില്ലേ. ഇപ്പൊ പിന്നെ ഏത് സമയത്തുണ്ടല്ലോ, ആയൂർജാക്കൊക്കെ വന്നോടുകൂടിയും മറ്റുള്ള ബെഡ് ബ്ലാവോളൊക്കെ വന്നോടുകൂടി എല്ലാവരും അത് മേടിച്ചു വെക്കാനും തുടങ്ങി. അതിന്റെ ചക്ക എന്നൊക്കെ പറയുമ്പോൾ ആർക്കും വലിയ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തന്നെ ചക്ക എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊന്നും വലിയതില്ല, പഴയ ആൾക്കാർക്ക് ഒക്കെയാണ് അതിനോട് കൂടുതലൊരു. ചക്ക ആവുമ്പോഴേക്കും അങ്ങോട്ട് തിന്നാനും ഇടിയും ചക്ക തിന്നാനും ഒക്കെയുള്ള ഒരു ഇഷ്ടം മറ്റവർക്ക് പിന്നെ സാധാരണ പോലെയാണ്. കുട്ടികളൊക്കെ ആവുമ്പോൾ അവർക്ക് വലിയ ഒരു പ്രമോദം എന്ന് പറയാനില്ല. അപ്പം എനിക്കിന്ന് എൻ്റെ മോള് അച്ഛൻ്റെ കയ്യിൽ ഒരു ചക്ക, ഇത് മറ്റേ നാടൻ പ്ലാവിൻ്റെ ചക്കയാണ് കേട്ടോ, അതാണ് ഇത്ര വലുതായിട്ടിരിക്കുന്നത്. മറ്റേ ഇതിനാണെങ്കിൽ ചെറുതാണാവാം, ചെറു ചക്കയും ചെറുതാണ്. അപ്പം അതിൻ്റെ ഇടിയും ചക്കയ്ക്കും അധികം വലുപ്പം ഉണ്ടാവില്ല. ഇതൊക്കെ വണ്ടം ചക്ക, എൻ്റെ അത്ര മൂന്ന് ചക്കയാവണ പ്ലാവിൻ്റെ ഇടിയും ചക്കയാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വലുപ്പം. അപ്പോൾ അത് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ ഇടിയും ചക്കയൊക്കെ എൻ്റെ മാളു സൂചമോൾക്കും മാളുവിനൊക്കെ നല്ല ഇഷ്ടമാണ്. ഉണ്ണിമോൾക്കും ഉപ്പേരികളൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അതും പിന്നെ കുറച്ച് കാര്യങ്ങളും, ഒരു ലീവ് ഒഴിവ് ദിവസമാണ് അമ്മയുടെ. അപ്പോൾ ഈ കറി വെക്കലും എടുക്കണതൊക്കെ ഇനിയാണ് അമ്മ കാണിക്കുന്നത്. നിൽക്കും ബോറടിച്ചിട്ടുണ്ടാവും, എനിക്കും ഇടയ്ക്കൊക്കെ ബോറടിക്കാറുണ്ട് ഇതെന്നെ കാണിച്ചിട്ട്. നമ്മൾ വീട് വിട്ട് പോയിട്ടുള്ള വീഡിയോസുകളൊന്നും അധികം ചെയ്യണില്ലല്ലോ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ടുള്ള ചെറിയ ചെറിയ നമ്മളുടേതായ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പകർത്തുന്നു, അത്രേ തന്നെ ഉള്ളൂ. അതാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ആയിരിക്കും, നമുക്കൊന്ന് പോയാലോ. അപ്പോൾ സുജമോള് ദേ ചോറ് ഊറ്റി അടുപ്പത്ത് നിന്ന് വെക്കുകയാണ് കേട്ടോ, റൈസിലേക്ക്. അച്ഛൻ ദേ ചായ കുടിക്കണേ. ഹായ് പറഞ്ഞേ. ഹായ് സുജമോ. ഹായ് പറഞ്ഞേ. അച്ഛൻ ചിക്കനും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, ബീഫും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. മോള് വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോ ഞാന് ഭൂരി തിന്നണം ഭൂരി തിന്നണം എന്ന് എനിക്ക് കൊറേ നാളായ ആഗ്രഹം. ഒരു രണ്ടു കൊല്ലത്തിനല്ല ഇനി കാട്ടിലധികം ഭൂരി കഴിച്ചിട്ട്. അപ്പോ ഞങ്ങക്ക് രണ്ടാൾക്കും വേണ്ടി ഉണ്ടാക്കണ്ടായിരുന്നു വിചാരിച്ചിട്ട്, അത് അങ്ങോട്ട് ഭൂരി തന്നെ പോരാ, ചിക്കൻ കറി കൂട്ടി കഴിക്കണതാണ് ആഗ്രഹം. അപ്പൊ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നു, മക്കളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ചിക്കൻ വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ട്, പോർക്കാണ് വാങ്ങിക്കാൻ പറഞ്ഞത്, അത് കിട്ടിയില്ലേ പോത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അത് എല്ലാവർക്കും കൂടി ഉണ്ടാക്കുമ്പോ കുറച്ചധികം ഉണ്ടാക്കാലോ, നമുക്ക് ഉണ്ടാക്കലേ എന്ന് പറഞ്ഞ എല്ലാവരും കഴിക്കലും ഒരെണ്ണൊക്കെയാണ് കഴിക്കുള്ളൂ. എന്നാലും ഒരെണ്ണ രണ്ടെണ്ണ ആയാലും നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. ഞാൻ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ആളാണ്. അപ്പൊ എനിക്കത് ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക തൃപ്തിയാണ്. അപ്പൊ അല്ലാണ്ട് മേടിച്ചു കൊണ്ടുവന്ന് കഴിക്കാനോ അല്ലെങ്കിൽ ഭൂരി കഴിക്കാനോ എന്നാ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കേട്ടപ്പോഴൊന്നും. അപ്പൊ ഞാൻ അതുണ്ടാക്കാൻ പോകും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഒരു കുറച്ച് ചിക്കൻ എടുത്തിട്ട് നമുക്ക് ഭൂരിയിലേക്കുള്ള കറി മാത്രം അങ്ങനെ ഒന്നൊരു കുഴമ്പനായിട്ട് എടുക്കണ്ട, ചാറ് വേണ്ട. അത് ബാക്കിയുള്ളത് നമുക്ക് ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല. ചാറിനോട് ചിക്കൻ ചാറ് കൂട്ടി ചോറുണ്ണ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കുറവാണ്. അപ്പൊ ഒരു ഇത്തിരി എടുത്തിട്ട് നമുക്ക് ഒരു ചാറാക്കി എടുക്കാം മതി. ചിക്കന് നല്ല വില കുറവായിരുന്നു കേട്ടോ, അപ്പൊ വീണ്ടും വില കൂടി. ഇനിയിപ്പോ നോയമ്പൊക്കെ ആവുമ്പോ വില കുറയായിരിക്കും. നമ്മളിപ്പോ വില കൂടിയാലും കുറഞ്ഞാലും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഒരു പ്രാവശ്യം മേടിക്കുള്ളൂ. അപ്പോഴേ നമ്മൾ ഗോതമ്പ് പൊടിയിൽ തന്നെയല്ല കേട്ടോ, ഇത്തിരി മൈദ എനിക്ക് നല്ല ഇഷ്ടമാണ്. മൈദ കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കില്ലേ. അപ്പൊ അത് ഇത് പരത്താള പൊടിയാണ് അതും, പിന്നെ ബാക്കിയുള്ളത് ഗോതമ്പ് പൊടി കേട്ടോ. രണ്ടും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോ അതിലേക്ക് കുറച്ച് ഉപ്പിടുക, ഒരു തുണ്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നത് കൈ മുട്ടി പിടിക്കാണ്ടിരിക്കാന്. ബാക്കി വെള്ളം ഒഴിക്കുക, അങ്ങോട്ട് കുഴക്കുക, ഇതിലന്നിട്ട് വറുത്തിട്ട് ഒക്കെ ഒരുമിച്ചുള്ള റോസ്റ്റിംഗ് കേട്ടാ ഒക്കെ കറി വെക്കില്ല കേട്ടാ. വറക്കാട്ടി ഇരുന്നാൽ അതൊരു രസം ഉണ്ടാവില്ലേ. അപ്പൊ ഞാൻ വറുത്ത് എനിക്ക് തന്നെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ആക്കാമെന്ന് വെച്ചിട്ടാ. ഒത്തിരി ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും കൂട്ടി അങ്ങോട്ട് തിരുമ്മി ഇതൊന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വറക്കാം കേട്ടാ. 5 മിനിറ്റ് എന്നല്ല, അരമണിക്കൂർ 1 മണിക്കൂർ ഒക്കെ ഇരുന്നാ നല്ലതാ. അതിങ്ങനെ എത്ര നേരം ഇരുന്നാലും ഒരു അരമണിക്കൂറിലധികം ഇരുന്നാലാണ് ഇത് നല്ലത്. എന്നാലും നമുക്കിപ്പോ സമയമില്ലാത്ത കാരണം നമ്മൾ വേഗം മറക്കാൻ പോവാ. ഒരു 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേ നമുക്കതൊരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞേ അപ്പൊ നമുക്കത് ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ നാട് വരുന്നില്ല, അങ്ങോട്ട് വരാന്ന് പറഞ്ഞ കാരണം വരുന്നില്ല അത് പറഞ്ഞു എന്ന് പറയും, നാളെ വരും എന്ന് പറയും. അപ്പൊ മോള് തേച്ച ഭൂരിക്ക് പരത്തുണ്ട് കേട്ടാ. ആൾക്ക് ചപ്പാത്തി ഭൂരി ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാട്ടാ. കാരണം എന്താ വെച്ചാൽ അച്ഛന് അമ്മ കഴിക്കും, അത് അച്ഛനുള്ളപ്പോഴല്ല ഏറ്റവും അധികം
ഉണ്ടാക്കി ഓർന്നത്. അച്ഛനുള്ളപ്പോ ഇന്നും ആൾക്ക് അച്ഛന് വേണം. അച്ഛല്ലാണ്ടായ പിന്നെ പല കരപ്പിണി കുറവാന്ന് തോന്നുന്നുണ്ട്. ചിക്കൻ ഒരു വിധം മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് ഈ ഹീറ്റിൽ അതിന്റെ മസാല റെഡി ആക്കി അയക്കാൻ ഇടാന്ന് വിചാരിച്ചിട്ടാ ഞാൻ. സബോള ഏട്ടാ മുളു സബോള എടുത്താലേ ഉള്ളിയിടാണ്ട് എനിക്കൊരു സമാധാനക്കൂട്. ഞാൻ കുറച്ച് ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് എല്ലാത്തിലും ഉള്ളിട്ടിട്ടിട്ട് സബോള തന്നെ എനിക്ക് അങ്ങനെയാണ് ഇല്ല. പിന്നെ ഇഞ്ചി പച്ചമുളക് ഒഴിച്ചുള്ളിയൊക്കെ കിട്ടി ഒരു പ്രധാനപ്പെട്ട ബില്ലുമി ഇതേറ്റില്ലടാ വേണം. ഏട്ടാ ആ വേണ്ട മോള് പോകുമ്പോൾ അച്ഛനാണ് എൻ്റെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പൊ ഓര് വന്നപ്പോ പിന്നെ മോളുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. എൻ്റെ ഇടയിൽ കൂടെ ഞാനിവിടെ തക്കാളി രീതി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടാ. അല്ലാണ്ട് എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ല. അപ്പൊ വേട്ടിൻ്റെ ഇല കൊണ്ടുവന്നു മോള് തക്കാളി കുറച്ച് അധികടാം. എന്നാലാണ് ആ ചാറും കൂടെ നല്ല ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. മിക്സിയിലിട്ട് അടിച്ചെടുത്തില്ലേ ഞാൻ കയ്യിലിട്ടൊന്ന് തിരിമുള്ളോ നന്നായിട്ട്. ഇത് നമ്മുടെ ഹൈബ്രിഡ് തക്കാളിയാ. അത്ര ദിവസം വേണേലും ഇരിക്കൂട്ടത് നാടനാണ് എനിക്ക് ഇത്തിരി കൂടി ഇഷ്ടം. പക്ഷെ നാടൻ തക്കാളി നമ്മുടെ കടയിൽ വന്നിട്ടുണ്ട് ചേച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചിലവ് കുറവാ. കാരണം എന്താ നല്ല പുളിയല്ലേ കറികളുടെ ടേസ്റ്റിനെ ശരിക്കും മാറ്റും അതേ. അത് കാരണം കാറ്ററിംഗുകാര് ഹോട്ടലുകാരും ഒക്കെ ഈ ഹൈബ്രിഡ് നല്ല എക്സ്പോ എന്ന് പറയുന്നത് എക്സ്പോ തക്കാളിയാണ് വാങ്ങിക്കുള്ളൂ. വേപ്പിൻ്റെ ഇല കിട്ടി. അപ്പം അത് കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി അധികം വേണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചിപ്പൊടി കഴിഞ്ഞ് കഴിയാറായിട്ട് ഇരിക്കുക കഴി. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഗരം മസാല ഒരല്പം കുരുമുളക് പൊടി കൂടി നമുക്കിടാം. നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ മുളകൊക്കെ ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. വെന്ത് വരട്ടെ. തീ നന്നായി കുറച്ചിടാം. അപ്പോൾ കരിയൊന്നും ചെയ്യില്ല. പരത്തി പരത്തിയാൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വെന്ത് അഴുകി വന്നു കേട്ടോ. അതിലേക്ക് നമുക്ക് എന്തോരം ഗ്രേവി വേണം അപ്പം അത് അതിനനുസരിച്ച് നമുക്ക് വെള്ളയിൽ ചേർത്ത് കൊടുക്കാം. ഭൂരി കഴിക്കാനല്ലേ അപ്പം നമുക്ക് ഇത്തിരി അധികം തന്നെ വേണം. അതിനനുസരിച്ചാണ് നമ്മൾ ചേർക്കുന്നത്. അതിനനുസരിച്ചുള്ള ഉപ്പൊക്കെ പാകത്തിനിടാം. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഒഴിച്ചിട്ട് ഉപ്പിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. നന്നായി അങ്ങോട്ട് തിളക്കിട്ടാട്ടെ. അപ്പോഴേതേ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു. കുറുതായിട്ടൊന്നുമില്ല കേട്ടാ. കുറുതാവിലൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറുതാക്കാം. അപ്പം ഇതേ ഇരിക്കേണ്ട ഒഴിച്ചു കൊടുക്കും. നന്നായൊന്ന് തിളച്ച് ഇറച്ചിയിലത്തെ ആ ഒരു ടേസ്റ്റൊക്കെ ഇല്ലല്ലോ ഇറച്ചിയുടെ ടേസ്റ്റ് അത് ഗ്രേവി ഇരിക്കും. അത് പിടിക്കുമ്പോഴേക്കും ഇത് കുറുതായി വരും. കുറുതായാലേ രസം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെള്ളം പോലെ ആയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ ഇതുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത്ര ചാറാവശ്യമില്ലല്ലോ. അപ്പോൾ ഇറച്ചിയിലത്തെ വെള്ളമൊക്കെ ഇപ്പോൾ വലിച്ച് അതിൻ്റെ ആ ടേസ്റ്റിനെ ഈ വെള്ളത്തിലേക്ക് അവിടെ ലയിക്കും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ ഉപ്പുണ്ടതൊക്കെ നോക്കാം നമുക്ക് ഈ സമയത്ത്. അപ്പോൾ ഇല്ലെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. പൂരിൻ്റെ ഒക്കെ ഉള്ളത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അതേ മോള് വയ്ക്കും. വെളിച്ചെണ്ണയുള്ള ഇവിടെ ഓയിൽ ഇപ്പോൾ മേടിക്കലൊന്നുമില്ല മതി. അപ്പോൾ ആദ്യത്തെ പൂരിനെ നമ്മൾ ഇടാൻ പോണ് കുഞ്ഞിതാക്കി പരത്തി വെക്കുന്നു കേട്ടോ. അവസാനത്തെ അങ്ങനെ ദേ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വന്നു. ഭൂരി അവിടെ വെന്ത് തുടങ്ങി. ഭൂരി വന്ന് വരവ് കണ്ട ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് പ്രത്യേക ഒരു സന്തോഷ കേട്ടാ. നല്ല രസമായിട്ട് വരുമ്പോ അച്ഛൻ എൻ്റെ ബാക്കി അച്ഛൻ കളി പിന്നെട്ടാ അല്ല ശരി കേട്ടാ. മൈദ ആയ കാര്യം ഇത്രക്ക് ടേസ്റ്റ്. പക്ഷെ മൈദ വയറണമെന്ന് അത്ര നല്ലതല്ലെങ്കിലും ടേസ്റ്റ് തിന്നാലേ ഏട്ടാ. ആ ഇനി കോഴിച്ചാറ് കൂടി തിന്നാ. അങ്ങനെ പൂരികൾ വെന്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ബാക്കിയുള്ള ചിക്കനല്ലേ കുറച്ച് വറക്കണമല്ലോ. നമ്മളിത് ഭാഗ്യനും ശ്രീയൊക്കെ വരുന്നുണ്ടേ ഒക്കെ വറുത്തത് ഇഷ്ടമുള്ളവരാ. ഉണ്ണിമോൾക്കായാലും
സുജിമോനായാലും ഒക്കെ ഇങ്ങനെ വറുത്തിട്ട് വെറുതെ ഇങ്ങനെ തിന്നാൻ ഇഷ്ടമുള്ളവരാണ്. ചോറിലേക്ക് വേറെ എന്തെങ്കിലും കറിയായാലും മതി. അപ്പോൾ അവർ അവർക്ക് ഇഷ്ടമുള്ളവണം കഴിക്കട്ടെ. പാകത്തിന് നല്ല ഇരുപ്പിട്ട് അങ്ങോട്ട് വറുത്താലേ, വറക്കുമ്പോൾ നല്ല ഇരുപ്പൊക്കെ വേണം ഇവിടെ. കുരുമുളകിൻ്റെ ആ ടേസ്റ്റും അതൊക്കെ ഉണ്ടെങ്കിലാണ് രസം ഉണ്ടാവുക. ഇഞ്ചി പച്ചമുളകും വേപ്പിൻ്റെ അരിയൊക്കെ ഞാൻ ഇട്ട് ഇളക്കണുള്ളൂ. ഒരു പ്രത്യേകത്തിന് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇളക്കിയാലേ മസാല വേണ്ടിയിട്ട് തിരിഞ്ഞ് അവിടെ വെച്ചാൽ കുറേ നേരം ഇരിക്കട്ടെ. ഇത് വറവ് തന്നെയായ കാരണം എത്ര നേരം ഇരുന്നാലും അതിന് ടേസ്റ്റ് കൂടി വരും. പിന്നെ റോസ്റ്റീനില്ലല്ലോ നമ്മൾ, കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇതിനെ വറക്കാറുള്ളൂ. കുരുമുളകിൻ്റെ പൊടി ഇത്തിരി നന്നായി ഇട്ടാൽ നല്ലൊരു രുചി ഇങ്ങനെ കടിക്കുമ്പോൾ ഉപ്പും ഇത്തിരി ഒരു ഇതിൽ നിൽക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക വറുത്തതിന്. അപ്പോൾ നമുക്കേ ബീഫൊന്ന് അടുപ്പത്തിൽ കഴിക്കാം. വേപ്പിൻ്റെ ഇല മാത്ര ഇപ്പോൾ ഇവിടെ ഇട്ടാണല്ലോ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ഇടാം. ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല ഒന്ന് അരിഞ്ഞിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കാം. കുറച്ച് ശേഷം അങ്ങോട്ട് ഇട്ടിട്ടേ കായിട്ട് അങ്ങോട്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്പം വെള്ളം വയ്ക്കാട്ടോ നമുക്ക് തിരുമ്മിട്ടേ. സംഗതി ഈ പോത്തിൽ നിറയെ വെള്ളം വരും, എങ്കിലും നമുക്ക് ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അടുപ്പത്ത് വെച്ചിട്ട് ഒരെണ്ണം വെച്ച് കൊടുക്കും. ആ അത് പൊട്ടിച്ചിട്ട് കൊടുക്കും, മോൻ വരുന്നുള്ളൂ കേട്ടാ. ഇനി ചേട്ടാ ചിക്കൻ കറി ഭൂരി കട്ടൻ കാപ്പി കുഞ്ഞോ സാരല്ലിരുന്നു സമുദായത്തിന്റെ പിരിവിന് ഇറങ്ങിയതാ അത് അവര് അവിടെ എത്തുമ്പോഴേക്കും പോവാ. ഒരെണ്ണം കഴിക്കേ, ഒരെണ്ണം കഴിക്കുണ്ണിയ അനിയന്റെ മോനാട്ടത്. അനിയന്റെ മോൻ കണ്ടിട്ടില്ലേ നിങ്ങൾ പല വീഡിയോയിലും? അത് ഇങ്ങനെ നമ്മുടെ എന്താ പറയാ സമുദായം അടുത്ത കൊല്ലം പൂരത്തിനുള്ള പിരിവുകൾ കുറച്ചീശ് ഇങ്ങനെ വെച്ച് പോയി. അപ്പൊ അതിൻ്റെ ഇതിന് വന്നതാണ്. അപ്പൊ ആള് കഴിച്ചില്ല, അവരൊക്കെ അവിടെ നിൽക്കില്ല. പിന്നെ കുറെ ആൾക്കാരുണ്ട്, അപ്പോ ആള് പോയി. അപ്പൊ എന്റെ മക്കള് വന്നു കേട്ടാ, മാളൊക്കെ ഹായ് പറ മോനെ. ദേ ഭാഗ്യം വരുന്നുണ്ട് കേട്ടാ ശിക്കുട്ടൻ. ഹായ് പറഞ്ഞേ മുത്തേ. അപ്പ അങ്ങനെ ദേ വന്ന് എന്റെ മോള് ദേ പൂരി ചിക്കൻ മോനോട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങള് പിന്നെ ആര് വന്നാലും ബേക്കറിയത്താന്ന് അറിഞ്ഞൂടെ. ചേട്ടൻ അനിയനോട് അവിടെ എന്തോ ഡിസ്കസിലാണ്. ദേ അന്റെ മോൻ ഹായ് പറഞ്ഞേ. എന്തിട്ട് കഴിക്കാൻ മോണ്? എന്ത് പൂരി കഴിക്കാത്ത? ഒരു ബായും കൂടി കൊടുത്തു നോക്കി മോളോ. അതന്നെ ചിക്കൻ മറക്കണല്ലോ മോനെ കുറെ നേരം കഥയൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോ ഒരു ട്രിപ്പിനാണല്ലോ ഇങ്ങനെ ഇത്തിരി ഫുള്ളായി വെച്ചാലും ഇതൊന്ന് വേവുമ്പോഴേ ചുരുങ്ങി. അപ്പൊ പിന്നെ ഒരു ട്രിപ്പിൽ അങ്ങോട്ട് കഴിക്കാലോ. അപ്പതേ മോൻ പോവാട്ടോ, ചുരു മോൻ പോവാ. കടയിലേക്ക് പോവും, ആൾക്ക് ഞായറാഴ്ച ആയാലും കടയിലേക്ക് പോകണം നിർബന്ധമാണ്. അപ്പോഴേ നമ്മള് ഇതൊന്ന് മാറ്റി കൊടുക്കാം. നമുക്ക് ആ ബീഫ് ഒന്ന് കാച്ചെടുക്കാം. നീറ്റാ പിന്നെ മോള് ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് അന്വേഷിച്ചുണ്ട്. സവാള ഉള്ളി ഒക്കെ ഉണ്ട്. കുറച്ച് എല്ലാം ഇട്ടതാണ് ഞാൻ ബീഫിൻ്റെ. എന്നാലും ബീഫാക്കാനായിട്ടത് അപ്പൊ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി കുരുമുളക് പൊടിയൊക്കെ ഇതിലെ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഇട്ടങ്ങോട്ട് ഇളക്കി ബീഫ് നമ്മൾ ഇത്തിരി വെള്ളത്തോടെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അതിൽ കായിട്ട് ഇളക്കിപ്പോ
അപ്പൊ ആ വെള്ളം വറ്റും ചെയ്യും, കായ വേവും ചെയ്യും. ഞങ്ങള് വരുന്നത് വരുന്നത് പ്രമാണിച്ചിട്ടൊന്നല്ല, അതിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയില്ല. മക്കളുണ്ടല്ലോ, ഒരു ഒരു ജോഡി കൂടി ഉണ്ടല്ലോ, അടുത്ത ജോഡി. അപ്പൊ രണ്ട് ജോഡിയും കൂടി ആയിപ്പോ ആക്കാം വിചാരിച്ചു. ജോഡികളുടെ പകുതിയൊക്കെ ഉള്ളോ, മക്കളൊക്കെ പോയി. ഒക്കെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് എത്തും. അപ്പൊ ഇവിടെ ചിക്കനൊക്കെ അത് നന്നായി കാലായി വന്നുട്ടാ. അപ്പൊ അത് നമുക്കൊന്ന് വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വെള്ളമില്ലാത്ത റോസ്റ്റ് ചെയ്യുന്നാട്ടാ. മുളെ വേപ്പിന്റെ അല്ല രണ്ടെണ്ണം കൂടി കൊണ്ടുപോവാ. ഇഞ്ചി, പച്ചമുളക്, ഉള്ളി ചെയ്തട്ടാ. ഓ എന്താ ഇത്, ഒരു തുണ്ട് മൂത്ത് വരുമ്പോഴേ അല്പം കുരുമുളക് പൊടി മതി. മതി, കുറച്ച് മതി. അതിൻ്റെ ആ മസാല എനിക്ക് വേണ്ട രൂപ വേണ്ടു. മറ്റേത് നമ്മൾ ഒരു നന്നായി ചേർത്തിട്ടുള്ളതല്ലേ. റെഡ് ചില്ലി ഉണ്ടെങ്കിൽ കുറച്ചിട്ടാ നല്ലതാ കേട്ടാ. ഒക്കെ അതിൽ വടിച്ചിട്ട് അങ്ങനെ. അപ്പം അതൊന്നേ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ആവിയും ഒന്ന് നന്നായി ഇതായിട്ട് വരും. തീരൊരു ലേശം കൂടി കൂട്ടി വെച്ചോ കേട്ടോ. നല്ല ഡ്രൈ ആയി, നല്ല സോഫ്റ്റ് ആവും ചെയ്യും കേട്ടോ. അങ്ങനെ ഒന്ന് മൂടി വെച്ചാ ആ ക്രിസ്പി പോയിട്ടേ ഇത്തിരി ഒന്നൊരു പിശും പിശു കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനോട് ഇഷ്ടമുള്ളവർക്ക് കരിമുരുന്ന് അല്ലാണ്ട് ഞാൻ ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. കൂടാ ഉപ്പൊക്കെട്ടാ ചേച്ചി. അക്കാട്ടാ ഇന്ന് ശ്രീക്കുട്ടനെ അത് കൂട്ടാക്കണില്ലേ ചേച്ചി അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പൊ ശ്രീക്കുട്ടനാണ് ഇന്ന് ചക്ക വെട്ടി നുറുക്കി തരേണ്ട ആളാ, അല്ലെങ്കിൽ നല്ല അടി കിട്ടുമ്പോ വരയിന്ന്. അത്ര വേണ്ട. കുറച്ച് മുതിരിയിട്ട് വെക്കാട്ട് മോനെ നാളേക്ക്. അപ്പൊ ഒരു കഷ്ണം അങ്ങനെ അരിഞ്ഞോട്ടാ. അപ്പൊ അത് കുക്കറിലിട്ട് മുതിരിയിട്ട് വേവിച്ചിട്ടേ അതില് വെച്ച നാളെ കാലത്ത് നമുക്ക് കാച്ചല്ല വേണ്ടു. ആ അത് മതി. നമ്മളിതേ ഉപ്പിട്ടിട്ട് അടപ്പത്ത് വെച്ച്, അടപ്പത്ത് വെച്ച് വിട്ടാന്നിട്ടാണ് മോൾ ഉപ്പിടുന്നത്. നമ്മളിങ്ങനെ വെക്കുന്നതും കുക്കറിലിട്ട് അടിക്കുന്നതും ഭയങ്കര വ്യത്യാസമായിട്ട്. എല്ലാ സാധനങ്ങളും കൂർക്കയായാലും അല്ലാതെ ആയാലും. അപ്പൊ ഇതിങ്ങനെയാവുമ്പോ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ആ അതേ വരുന്നു ശാന്തച്ചിയെ. അപ്പൊ അത് അടച്ചു വെക്കുണ്ണി, ഒന്ന് വേവിച്ചെടുക്കാം. വേവാൻ ഒരു 15 മിനിറ്റ് നേരം ആവശ്യമുണ്ടാവും. വലിയ തീയിലിടണ്ട, ചെറിയ തീയിലിടാം. അപ്പൊ അതെ എന്റെ ചേച്ചി കുഞ്ഞേട്ടന്റെ ചേച്ചി, കുഞ്ഞേട്ട കുഞ്ഞേട്ടതേ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ളതാട്ടാ. അവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവിടെ വീഡിയോയിലൊക്കെ കാണാറുള്ളതാ. ഇവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ വെറുതെ ഇങ്ങനെ ഒരു ഞങ്ങളിവിടെ ഡാൻസ് കളി വാളും ഒക്കെ ഡാൻസ് കളിക്കുന്ന എന്റെ തിരക്കാർന്നു. അപ്പോഴാണ് വന്നത്. അതെ. അപ്പൊ ഇതിങ്ങനെ ഈ ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചതയ്ക്കും നന്നായിട്ട്. എന്താ കാരണേ പെട്ടെന്ന് അത് ചതഞ്ഞോളൂ. മിക്സിയിലിട്ടൊക്കെ അടിക്കാന്ന് പറയും, പക്ഷെ ഇവിടെ അത് ഇഷ്ടല്ലേ. മിക്സിയിലൊക്കെ ഇട്ട് ഒരു കറക്ക് കറക്കിയ ആയി കിട്ടും. പക്ഷെ അത് അതിൻ്റെ അടിയിലത്തെ അതില്ലേ ആ സംഭവം ഈ കെടുക്കുന്നത്, അതാണ് തിരി നന്നായി അറിയും. ഇതാവുമ്പോ അങ്ങനെ ഉണ്ടാവില്ല. ഇതിങ്ങനെ തോരനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അധികം ഇതാവാണ്ട് അധികം വേവാനും പാടില്ല കേട്ടാ. കണ്ടമാനം എന്ത് ചീഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ വേണ്ട, ഇത്രയ്ക്ക് നമുക്ക് ആവണ്ട കാര്യമുള്ളൂ. അപ്പൊ ഒരു കരി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ. വെളുത്തുള്ളി ചോന്നുള്ളി ചതച്ചതാ കേട്ടാ. വറ്റൽ മുളക് രണ്ടെണ്ണം ഇടുണ്ട്, പിന്നെ രണ്ട് പച്ചമുളക് ഇടുണ്ട്, പിന്നെ ഒരു തരി മുളക് പൊടി ഇടാ കേട്ടാ. കുഞ്ഞേട്ടനൊക്കെ വന്നു, ചോറുണ നിന്നില്ല. ഞാൻ അത് വേഗമാക്കി അവർക്ക് ചോറൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചാ പോണത്, ഞാൻ കാണിക്കാൻ മറന്നു കേട്ടാ. അപ്പൊ തന്നെ പോയുള്ളൂ. അപ്പോ മോള് വേഗം നാളികേരൊക്കെ ചെറിയ ഇതാക്കാം എന്ന് വിചാരിച്ചു നിന്നപ്പോ അവര് അവരുടെ തൃശ്ശൂര് ചാലക്കോട്ടുകര വീടിന്റെ അടുത്തുള്ള ഒരു ഞാൻ വർത്താനം പറഞ്ഞു നിന്നത് കരിഞ്ഞുടങ്ങി. അപ്പൊ അതൊക്കെ മൂത്ത് വന്നപ്പോ ഞാൻ ചക്ക എനിക്കിട്ടു കേട്ടോ. ചക്കയുടെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ചെറിയതും കൂടി നമുക്കിടാം. അപ്പൊ തേങ്ങ ചെറിയതും കൂടി ഇട്ട് ചക്ക ഉപ്പേരി, ഇടിയൻ ചക്ക ഉപ്പേരി ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയോളൂ കേട്ടോ. അവര് ഞാൻ പറഞ്ഞില്ലേ വീടിന്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ വീട് വരന്തരപ്പള്ളിയിലാണേ, മിനി ചേച്ചിയുടെ വീട്. അപ്പൊ ആ മിനി ചേച്ചിയുടെ അമ്മ സുഖല്ലാണ്ട് കിടക്കാണ്.
അപ്പൊ മിനി ചേച്ചിയുടെ വീട്ടിൽ അമ്മൂമ്മ വന്ന് നിൽക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നല്ല പരിചയവും കാര്യങ്ങളും ഇവരോടൊക്കെ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ ഇവർക്ക് ഒന്ന് മിനി ചേച്ചിയുടെ അമ്മേനെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അയൽവക്കത്തുള്ളവരൊക്കെ കൂടി കുഞ്ഞാട്ടൻ കാറിൽ ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ചോറൊന്നും വേണ്ട ചായാന്ന് പറഞ്ഞ് കുഞ്ഞാട്ടൻ ചായ കുടിച്ചു, പപ്പകായം മുറിച്ച് അതൊക്കെ കൊടുത്തു. അപ്പോൾ അവർ പോയത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ചാറ് കൂട്ടാനൊന്നുമില്ല. ഈ ഉപ്പേരികളും ഈ ചിക്കനും അതും ഇതൊക്കെ ആയിട്ട് ഇന്നത്തെ ഇങ്ങനെ അവസാനിപ്പിക്കുക, ഇന്നത്ര മതി എന്ന് പറഞ്ഞു. സുരുമോൻ പറഞ്ഞു ഇത്ര മതി അമ്മ, ഇനി വെക്കേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ചോറുന്നലും കാര്യങ്ങളൊക്കെയാണ്. ഭാഗ്യം ചിലപ്പോൾ വരും, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വരും, നോക്കാം നമുക്ക്. കുറച്ച് നേരം കൂടി കാത്തിട്ടൊക്കെയാണ് നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ അതേ അച്ഛൻ്റെ ചോറുന്ന കേട്ടാ. അപ്പം മക്കള് റീൽസ് കളിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിലാണ്. അപ്പം അങ്ങനെ മോള് എല്ലാവരും കൂടി വന്ന് ഇന്നൊരു നല്ല ദിവസമായിരുന്നു, നല്ല സന്തോഷകരമായ ഒരു ദിവസം. പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ടാ. അപ്പോൾ മോള് പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് ബുക്ക് ചെയ്യാം, വരന്തരപ്പള്ളി ഡേവീസ്. ഞങ്ങൾക്കിവിടെ അടുത്ത് ഒന്നല്ലെങ്കിൽ വരന്തരപ്പള്ളി ഡേവീസ്, അല്ലെങ്കിൽ ആമ്പല്ലൂര് ശ്രീരാമ ശ്രീലക്ഷ്മി അതൊക്കെയാണ്. ചാന്ത് വിത്ത് ശ്രീരാമ എന്ന് പറഞ്ഞിട്ട്, ചാന്ത് വി ശ്രീരാമ, ചാന്ത് വി ശ്രീരാമ വിത്ത് അയാൾക്ക്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ തിയേറ്ററുകള്. അപ്പൊ അതിലേക്ക് പോവാ പറഞ്ഞു. അപ്പൊ നമ്മളൊരു സിനിമ ഒക്കെ കണ്ട് ഇനി അപ്പൊ ഇന്നത്തെ ദിവസം സന്തോഷകരമായി കഴിയും. അപ്പോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറെ വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റ ബൈ. കുഞ്ഞു ഹായ് ഗായ്സ്, ടാറ്റ. സൂര്യമോളും പറഞ്ഞോ ടാറ്റ.